നമസ്കാരം പ്രമുഖ ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ഒട്ടേറെ വാഹനങ്ങൾക്ക് പൂജ പതിവുണ്ട് സ്കൂട്ടർ മുതൽ ബസ് വരെയുള്ള വാഹനങ്ങൾ ക്ഷേത്രനടയിൽ എത്തിച്ച് പൂജ ചെയ്ത് മാല ഇടിഞ്ഞു മടങ്ങുന്നത് പതിവ് കാഴ്ചയാണ് എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച നടന്ന ഒരു വാഹന പൂജ ഏറെ വ്യത്യസ്തവും ചരിത്രത്തിൽ ആദ്യത്തേതുമായി ആർ പി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി രവിപിള്ള വാങ്ങിയ ആഡംബര ഹെലികോപ്റ്ററിനാണ് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ വാഹന പൂജ നടത്തിയത് എച്ച് നൂറ്റി നാല്പത്തിയഞ്ച് എ ബസ് ഹെലികോപ്റ്റർ ആണ് പൂജയ്ക്ക് കൊണ്ടുവന്നത് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലായിരുന്നു പൂജ നൂറ് കോടിയോളം രൂപ മുടക്കി കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ആദ്യമായി രവി പിള്ള വാങ്ങിയ എച്ച് എയർ ബസ് വൈകിട്ട് മൂന്നിനാണ് അരിയന്നൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിൽ ലാൻഡ് ചെയ്തത് ക്ഷേത്രത്തിന് അഭിമുഖമായി നിർത്തിയ ഹെലികോപ്റ്ററിന് മുന്നിൽ നിലവിളക്കുകൾ കൊളുത്തി നാഗുലയിൽ പൂജാദ്രവ്യങ്ങളുമായി ക്ഷേത്രം ഓദിക്കനും മുൻ മേൽശാന്തിയുമായ പഴയം സുമേഷ് നമ്പൂതിരി പൂജ നിർവഹിച്ചു ആരതി ഒഴിഞ്ഞ് മാലചാർത്തി കളഭം തൊടിയിച്ച വാഹനപൂജ പൂർത്തിയാക്കി രവിപിള്ള മകൻ ഗണേഷ് രവിപിള്ള പൈലറ്റുമാരായ ക്യാപ്റ്റൻ സുനിൽ കണ്ണോത്ത് ക്യാപ്റ്റൻ ജിജി കുമാർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ജ്യോതിഷി പെരിങ്ങോട് ശങ്കരനാരായണൻ എന്നിവർ പങ്കെടുത്തു വാഹനം പൂജിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രം കോയ്മ ഗ്രൗണ്ടിലേക്ക് വരികയായിരുന്നു ഒപ്പം ഗുരുവായൂർ സി ഐ പി കെ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇരുപത് മിനിറ്റ് നീണ്ട പൂജ കോയ്മയ്ക്കും പുതിയ അനുഭവമായി അഞ്ച് ലീഫുകളാണ് ഈ ഹെലികോപ്റ്ററിന്റെ പ്രത്യേകത മേഴ്സിഡസ് ബെൻസിന്റേതാണ് രൂപകൽപ്പന കാവലിന് ഗുരുവായൂർ പോലീസും രവിപ്പിള്ളയുടെ സെക്യൂരിറ്റിക്കാരും ഉണ്ടായിരുന്നു കൊല്ലത്ത് നിന്ന് ഗുരുവായൂർക്ക് പുറപ്പെട്ട എയർ കൊച്ചി വരെ നടൻ മോഹൻലാലും ഉണ്ടായിരുന്നു എയർബസ് ബസ് വാങ്ങിയതിനു ശേഷം പൂജയ്ക്കായി ഗുരുവായൂരിലേക്കാണ് താൻ ആദ്യ യാത്ര നടത്തിയത് എന്ന് രവിപിള്ള പ്രതികരിച്ചു ക്ഷേത്ര ദർശനത്തിന് ശേഷം രവിപിള്ളയും മകനും ഇന്ന് രാവിലെ എയർ കൊച്ചിക്ക് മടങ്ങി അതുവരെ എയർബസ് ബസ് ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിൽ കനത്ത സുരക്ഷയിൽ പാർക്ക് ചെയ്തിരുന്നു ലോകത്താകെ ആയിരത്തി എണ്ണം മാത്രമുള്ള ആഡംബര ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് എയർബസ് എച്ച് നൂറ്റി നാൽപ്പത്തി അഞ്ച് കേരളത്തിലെത്തിയത് ഡോക്ടർ ബി രവിപിള്ളയാണ് നൂറ് കോടിയോളം രൂപ മുടക്കി ഹെലികോപ്റ്റർ വാങ്ങിയത് എയർബസ് ബസ് നിർമ്മിച്ച ഹെലികോപ്റ്റർ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരാൾ വാങ്ങുന്നത് കോഴിക്കോട്ടെ കടവ് കൊല്ലം റാവിസ് അഷ്ടമുടി തിരുവനന്തപുരം റാവിസ് കോവളം എന്നിവിടങ്ങളിൽ ഹെൽപ്പാഡുകൾ ഉണ്ട് പൈലറ്റിന്റെ കൂടാതെ പേർക്ക് ഇതിൽ യാത്ര ചെയ്യാം കടൽനിരപ്പിൽ നിന്ന് ഇരുപതിനായിരം അടി ഉയരത്തിലുള്ള പ്രതലങ്ങളിൽ പോലും അനായാസമായി ഇറങ്ങാനും ഉയർന്നു പൊങ്ങാനും എച്ച് നൂറ്റി നാൽപ്പത്തി സാധിക്കും കോപ്റ്റർ അപകടത്തിൽപ്പെട്ടാലും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന എനർജി അബ്സോർബിംഗ് സീറ്റുകളാണ് മറ്റൊരു പ്രത്യേകത കോപ്റ്റർ അപകടങ്ങളിലെ പ്രധാന വില്ലനായ ഇന്ധന ചോർച്ചയുടെ സാധ്യതയും കുറവ് പറക്കുന്നവരുടെ ഗ്രൗണ്ട് സ്റ്റേഷനുകളുമായി ഏറ്റവും മികച്ച രീതിയിൽ വാർത്താവിനിമയം നടത്താനുള്ള വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഉണ്ട്